അനു മനോനെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ ബിബിൻ കൃഷ്ണൻ സംവിധാനം ചെയ്ത ഇരുപത്തൊന്ന് ഗ്രാംസ് മികച്ച റിപ്പോർട്ടുകളുമായി തിയേറ്ററുകളിൽ മുന്നേറുന്നു നിഗൂഢ സ്വഭാവമുള്ള ഒരു കുറ്റാന്വേഷണ ചിത്രം എന്ന അവകാശവാദവുമായി തിയേറ്ററുകളിലെത്തിയ ഇരുപത്തൊന്ന് ഗ്രാംസ് ആ വാദങ്ങൾ മികച്ച രീതിയിൽ തന്നെ ശരിവയ്ക്കുന്ന ചിത്രം തന്നെയാണ് എന്ന് തെളിയിക്കുന്ന തരത്തിൽ ഇപ്പോൾ പ്രേക്ഷകരിൽ നിന്നും നിരൂപകരിൽ നിന്നും ഒരുപോലെ മികച്ച പ്രതികരണങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ദിനം കാര്യമായ പരസ്യ സ്റ്റണ്ടുകളും പബ്ലിസിറ്റികളും ഇല്ലാതെ വളരെ കുറഞ്ഞ ഷോകളായി തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തിയ ചിത്രം ക്രമേണയും മികച്ച അഭിപ്രായങ്ങൾ കൂടി വന്നതോടെ തിയേറ്ററുകൾ പ്രേക്ഷകർ കൂടി വരികയും പല ഷോകളും നിറയുകയും ചെയ്തതിന് പിന്നാലെ ഇന്നു മുതൽ എട്ടോളം സ്ക്രീനുകളിൽ കൂടി ചിത്രത്തിൻ്റെ പ്രദർശനം വർദ്ധിപ്പിക്കുന്ന നിലയിലേക്ക് ചിത്രത്തിൻ്റെ തിയേറ്റർ പ്രകടനം നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെയധികം ആകസ്മികതയും ആവേശവും ഉണർത്തുന്ന തിരകഥയും അവതരണവും അതിവേഗം പാളിപ്പോകാൻ എല്ലാ സാധ്യതയുമുള്ള ക്ലീഷ് എന്ന അഭിപ്രായം നേടാനുമിടയുള്ള കഥാഗതികൾ കഥാപശ്ചാത്തലങ്ങൾ എന്നിവ ഉണ്ടായിട്ടും അത്തരമൊരു അഭിപ്രായം ഒട്ടും വരാൻ ഇടവരാതെയുള്ള അടച്ചുള്ള കഥപറച്ചിൽ രീതിയും മേക്കിങ്ങുമാണ് ചിത്രത്തിൻ്റെ മികച്ച അഭിപ്രായം നേടിക്കൊടുക്കാനിടയുള്ള പ്രധാന ഘടകമായിരിക്കുന്നത് തീർത്തും പ്രവചിക്കാൻ കഴിയാത്തതായ ക്ലൈമാക്സ് ആണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന മികച്ച അഭിപ്രായങ്ങളിൽ വെച്ച് പ്രധാനപ്പെട്ട പോസിറ്റീവ് ഘടകമായി പ്രേക്ഷകരും നിരൂപകരും ഒരുപോലെ കണക്കാക്കുന്നത് രണ്ട് സഹോദരങ്ങൾ അടുത്തടുത്ത ദിവസങ്ങളിൽ കൊല്ലപ്പെടുന്ന വിവാദകരമായ കേസ് അന്വേഷിക്കാൻ വരുന്ന ക്രൈംബ്രാഞ്ച് ഡിവൈഎസ് പി നന്ദകിഷോർ എന്ന കഥാപാത്രത്തെ അനൂ മേനോൻ അവതരിപ്പിക്കുന്നു വളരെ കർത്തവ്യബോധവും കൂർമ്മ ബുദ്ധിയുമുള്ള കേസ് ഉദ്യോഗസ്ഥനായി അദ്ദേഹം നടത്തുന്ന ഭാഗം ഒരു വശത്ത് കാണിക്കുമ്പോൾ അതേ കഥാപാത്രത്തിന് തന്നെ മറുവശത്ത് മകൾ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ കഴിയുന്ന ഒരു കുടുംബനാഥൻ്റെ പ്രതിസന്ധികൾ നിറഞ്ഞ വ്യക്തിജീവിതവും വൈകാരികതകളും കഥാഗതിയിൽ അതീവ പ്രാധാന്യത്തോടെ അവതരിപ്പിക്കുന്നു അനുമേനൻ്റെ ഭാര്യയായി ലിയോണ ലിഷോയ് ആണ് അഭിനയിക്കുന്നത് ഇവർക്ക് പുറമെ ലന രഞ്ജിത്ത് അനുമോഹൻ നന്നു രഞ്ജു പണിക്കർ ചന്ദ്രുനാഥ് പ്രശാന്ത് അലക്സാണ്ടർ മെറീന മൈക്കിൾ ശങ്കർ രാമകൃഷ്ണൻ തുടങ്ങിയവരും മികച്ച തടഞ്ഞെ തന്നെ ചിത്രത്തിൽ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു വീഡിയോ അവസാനിക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെല്ലൈക്കും ചെയ്യാൻ പ്രത്യേകമായി ഓർക്കുക